ഹലോ ഗൈസ്, നിങ്ങളുടെ ഫേസും ജി ടി എ ക്യാരക്ടറിനെ പോലെ ക്രിയേറ്റ് ചെയ്യണോ? ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണും. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സെന്റ്.എഡിറ്റ്സ്. ഇത് എഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പിക്സാർട്ട്. പിക്സാർട്ട് എടുത്തതിന് ശേഷം എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ നിൽക്കുക. എഫക്ട്സിൽ പോയതിന് ശേഷം നിങ്ങൾ മാജിക് എന്ന് പറയുന്ന ഫിൽട്ടറിൽ നിൽക്കുക. മാജിക് എന്ന ഫിൽട്ടറിൽ നിൽക്കുമ്പോൾ അതിൽ തന്നെ കുറേ ഫിൽട്ടർ കാണാം. ഇറ്റും ലാസ്റ്റ് സോൾ എന്ന് പറയുന്നൊരു ഫിൽട്ടറാണ് നമുക്ക് ആവശ്യം. സോൾ എന്ന ഫിൽട്ടർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സോളിൻ്റെ ഫെയ്ഡ് കുറയ്ക്കുകയും കൂട്ടുകയും നിങ്ങളനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ കാർട്ടൂണായി കിട്ടേണ്ടത് അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. കൂട്ടും കുറയ്ക്കുകയും ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും എഫക്ട്സിൻ്റെ ഇതിൽ പോവുക. അതിനുശേഷം സ്കെച്ച് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിൽക്കുക. അതിനുശേഷം ഫസ്റ്റ് സ്കെച്ച് നിൽക്കുക. സ്കെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷനുകൾ കാണാം. അതിൽ നിങ്ങൾ ഹൊറിസോണ്ടൽ 0 ആക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കുക. നിങ്ങളുടെ മുഖത്ത് വന്ന ഔട്ട്ലൈനൊക്കെ നിങ്ങൾ ഇറേസർ കൊണ്ട് മായ്ച്ച് കളയണം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ കിട്ടും. ഈ ഫോട്ടോ നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇങ്ങനത്തെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ഫോട്ടോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നേരത്തെ കട്ടൗട്ട് ചെയ്ത ഫോട്ടോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. നേരത്തെ എഡിറ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്കൊന്ന് കട്ടൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കട്ടൗട്ട് ആണെങ്കിൽ മുകളിലത്തെ ഇറേസർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേഴ്സൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായി തന്നെ എഡിറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ജി ടി എ ക്യാരക്ടറിൻ്റെ തലഭാഗത്തായി നിങ്ങളുടെ ഫോട്ടോ കറക്റ്റാക്കി വെക്കുക. കറക്റ്റായി ഉറപ്പ് വരുത്തിയതിന് ശേഷം തലയല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഇറേസർ ഉപയോഗിച്ച് മായ്ച്ച് കളയണം. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ക്യാരക്ടർ ലുക്കായിട്ട് നിങ്ങളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടാകും. കുറച്ചുകൂടി രസമാക്കണമെങ്കിൽ സ്റ്റിക്കേഴ്സ് പോയിട്ട് ജി ടി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റിക്കേഴ്സ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി രസമാക്കാൻ വേണ്ടിയിട്ട് ജി ടിയുടെ ഒരു സ്റ്റിക്കർ എടുത്ത് എൻ്റെ സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് ഇത്ര സിമ്പിളാണ് നമ്മുടെ ഈ എഡിറ്റിംഗ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അടിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ. I love you.